ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരികയാണ്. ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നിനെയും കുറിച്ചല്ല, നമ്മൾ ഇതിനു മുന്നേ ചെയ്ത വാട്സപ്പ് സീരീസിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് നമ്മൾ വീണ്ടും ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ വാട്സപ്പിൽ കറണ്ടിലായിട്ട് ബീറ്റാ വെർഷൻ ഉപയോഗിക്കുന്നവർക്കും അല്ലെങ്കിൽ അല്ലാത്തവർക്കും ഇനി കിട്ടാൻ പോകുന്നതും അല്ലെങ്കിൽ ഇതുവരെ വന്ന കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഡിലീറ്റ് എവരി വൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് വാട്സപ്പിൽ കിട്ടുമായിരുന്നു. അതിൽ ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്താണ് അപ്ഡേറ്റ് എന്ന് നോക്കാം. അതെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഇന്ന് ഒരു കൂട്ടുകാരനൊരു മെസ്സേജ്, ഈ ഒരു ടൈമിങ് ഞാൻ പ്രസൻറ്റ് ടൈമിങ് ഞാൻ അയച്ചു, ആ മെസ്സേജ് എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഡിലീറ്റ് എവരി വൺ കൊടുത്തു കഴിഞ്ഞാൽ അവനും ഡിലീറ്റ് ആവും, എൻ്റെ കയ്യിലും ഡിലീറ്റ് ആവും. ആ രീതിക്ക് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു ഫീച്ചർ ഇപ്പം നമ്മൾ ഇന്നലെ അയച്ച ഒരു മെസ്സേജ് ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇന്നലെ നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് ഹായ് എന്നോ അല്ലെങ്കിൽ നിനക്ക് സുഖമാണോ അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് നമ്മൾ അയച്ചിട്ടുണ്ട് എങ്കിൽ ആ മെസ്സേജ് ഇന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായിരുന്നു മുന്നേ വരെയുള്ള അപ്ഡേറ്റ്. പക്ഷേ നമുക്ക് ഇന്ന് മുതൽ രണ്ട് ദിവസത്തിന് മുന്നേ ഉള്ള ഒരു മെസ്സേജ് നമുക്ക് ഡിലീറ്റ് എവരി വൺ ഓപ്ഷൻ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാൻ കഴിയും. അപ്പം ഇതാണ് ഡിലീറ്റ് എവരി വണ്ണിൽ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി ഒരു അപ്ഡേറ്റ്. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ്. ഈ രണ്ടാമത്തെ അപ്ഡേറ്റും ഡിലീറ്റ് എവരി വണ്ണുമായി ബന്ധപ്പെട്ട ഒന്നാണ്. നിങ്ങൾക്ക് ഞാൻ സൈഡിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതെന്താണെന്ന് നോക്കാം. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഗ്രൂപ്പിൽ, നമ്മുടെ LM2 ക്രിയേഷൻസ് എന്ന് പറയുന്ന ഈ ചാനലിൻ്റെ ഗ്രൂപ്പിൽ, ഇപ്പം നമുക്കറിയാം ചാനലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മൾ ആ ഗ്രൂപ്പിന് ഇട്ടേക്കും, ആ ടോപ്പിക് മാത്രമേ ആ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാൻ പാടുകയുള്ളൂ. പക്ഷേ ചില ആളുകൾ എന്ത് ചെയ്യും, അവരുടെ ചാനലിൻ്റെ ലിങ്ക് എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇടും. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം, ആസ് എ അഡ്മിനായിട്ട് നമുക്ക് അവരുടെ അടുത്ത് പറയാനേ പറ്റൂ, നിങ്ങൾ ഈ ഒരു ലിങ്ക് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് നമ്മുടെ ഗ്രൂപ്പിന് ഇടാൻ പറ്റിയ മെസ്സേജ് അല്ല, സോ നിങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണമായിരുന്നു. എന്നാൽ തന്നെ ചിലപ്പോൾ അവർക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റാതെയും പോകും. കാരണം എത്ര ടൈം കഴിഞ്ഞുകൊണ്ട് ആ ഒരു ടൈമിൽ ഡിലീറ്റ് എവരി വൺ ഓപ്ഷൻ വർക്കാവാത്തതുകൊണ്ട് നടക്കത്തില്ലായിരുന്നു. പക്ഷേ അവിടെയാണ് നമ്മുടെ ഇപ്പോൾ വാട്സപ്പ് ഒരു അടിപൊളി ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഗ്രൂപ്പിൽ ഒരാളൊരു മെസ്സേജ് അയച്ചു, ആ മെസ്സേജ് എൻ്റെ ഗ്രൂപ്പിലുള്ള മറ്റ് മെമ്പേഴ്സ് പറയുന്നു. ഇപ്പം എനിക്ക് പേഴ്സണലായിട്ട് അവർ അയച്ചിട്ട് പറഞ്ഞു ഈ ഒരു മെസ്സേജ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ആ മെസ്സേജ് ഇഷ്ടമായില്ല എങ്കിൽ ഞാൻ തിരിയണം, ആ ഒരു മെസ്സേജ് ഡബിൾ ടാപ്പ് ചെയ്യണം. അപ്പം നമ്മുടെ മണ്ടയിൽ ഡിലീറ്റിൻ്റെ ഒരു ഓപ്ഷൻ വരും, അതിൽ ഡിലീറ്റ് എവരി വൺ ചെയ്യാം. അങ്ങനെ ഡിലീറ്റ് എവരി വൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിന്ന് ആ മെസ്സേജ് റിമൂവ് ആയിട്ടുണ്ട്. ഇനി ആ അയച്ച മെസ്സേജ് അയച്ച ആക്കും, അതുപോലെ ഗ്രൂപ്പിലുള്ള മറ്റുള്ള മെമ്പേഴ്സിനും അവിടെ എന്ത് ചെയ്യാം, ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് ബൈ അഡ്മിൻ ഇന്നയാൾ എന്ന് കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ വാട്സപ്പിൽ വന്ന രണ്ടാമത്തെ അപ്ഡേറ്റ്. ഇനി മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി ഒരു അപ്ഡേറ്റാണ്. കാരണം നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ലാസ്റ്റ് സ്ക്രീൻ അല്ലെങ്കിൽ ലാസ്റ്റ് സീൻ നമ്മൾ ഡിസേബിളാക്കി ഇടുന്നവർ പലവരും ഉണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഓൺലൈനിൽ വരുന്ന ടൈമിൽ നമ്മുടെ ഫ്രണ്ട്സിന് കാണാൻ കഴിയും ആരാണ് എപ്പോഴാണ് ഓൺലൈനിൽ ഉണ്ടോ ഇല്ലയോ. ലാസ്റ്റ് സീൻ കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഓൺലൈനിൽ എപ്പോൾ ഉണ്ടോ ഇല്ലയോ. അവിടെയാണ് അടിപൊളി ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. നമുക്ക് ഇനി മുതൽ നമ്മുടെ ഓൺലൈൻ്റെ ടൈം ഡിസേബിൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് പേര് കാണാതിരിക്കാൻ പറ്റും, ആ രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഇതാണ് മൂന്നാമത്തെ അപ്ഡേറ്റ്. നാലാമത്തെ അപ്ഡേറ്റ് കുറച്ച് നാളായി വന്നിട്ട്, എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്. നമ്മളൊക്കെ ഒരു വാട്സപ്പിൽ വരുന്ന ഒരു ഫോട്ടോയ്ക്കോ അല്ലെങ്കിൽ ഒരു മെസ്സേജിനോ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് റിപ്ലൈ കൊടുക്കുന്ന രീതിയിൽ കുറച്ച് ഇമോജീസ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വാട്സപ്പിൽ. അവിടെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നു. മുമ്പൊക്കെ അവിടെ നാലോ അഞ്ചോ ഇമോജി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അവിടെ ഇപ്പോൾ ഒരു പ്ലസ് ബട്ടൺ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഇമോജി സെലക്ട് ചെയ്ത് അവർക്ക് എന്താണ് ഡയറക്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അയക്കാൻ കഴിയുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റും വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ചാറ്റ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട ഒന്നാണ്. നമുക്ക് ചാറ്റ് റിയാക്ഷൻ ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒരു നമ്മുടെ കോൺടാക്റ്റിലോ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അത് ഇനി മുതൽ നമ്മുടെ വാട്സപ്പിലെ സ്റ്റാറ്റസിന് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വാട്സപ്പ് കൊണ്ടുവരികയാണ്. ഈ ഒരു അപ്ഡേറ്റ് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, ഇനിയിപ്പോൾ ഉടനെ കിട്ടുമായിരിക്കും. ഇത് ബീറ്റാ വെർഷനിലായാലും അല്ലാത്തവർക്കായാലും ഇപ്പോൾ ഉടനെ കിട്ടുമെന്നാണ് കേൾക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മുടെ ചാറ്റ് റിയാക്ഷനെ എങ്ങനെയാണോ നമ്മളൊരു ഇമോജി റിയാക്ട് ചെയ്ത് അയക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് സ്റ്റാറ്റസിലും റിയാക്ഷനായിട്ട് ഇമോജീസ് അയക്കാൻ കഴിയുന്നതാണ്. ഇനി അഞ്ചാമത്തെ അപ്ഡേറ്റ് എന്താണ് എന്ന് നോക്കാം. അഞ്ചാമത്തെ അപ്ഡേറ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അപ്പം എന്തായിരിക്കാം ഗ്രൂപ്പിലൊന്ന് ഈ ഒരു അപ്ഡേറ്റ് എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട്, ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ ചാനലായ LM2 Creations ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഗ്രൂപ്പിലിപ്പം നമ്മൾ ഒരുപാട് മെമ്പേഴ്സാണ്. ഇപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് നമ്മളെ കാണാൻ വരുന്ന സബ്സ്ക്രൈബേഴ്സ് ആയാലും അല്ലെങ്കിൽ നമ്മളെ റിമൂവ് ചെയ്തവരായാലും ഇങ്ങനെ കുറച്ച് കാറ്റഗറീസിലുള്ള ആളുകളില്ലേ, ഇത് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകൾക്കും കാണാൻ പറ്റും എന്നതാണ് ഈ വരുന്നൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ. പക്ഷേ അതിനൊരു ലിമിറ്റ് ഇപ്പോൾ വാട്സപ്പ് ഇട്ടിട്ടുണ്ട്, ലാസ്റ്റ് 60 days. ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ എബൌട്ട് സെക്ഷനിലോട്ട് പോകില്ലേ, അപ്പം അതിൽ നമ്മുടെ ഗ്രൂപ്പ് ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന ആർക്കായാലും നമ്മുടെ ഗ്രൂപ്പിലെ ലാസ്റ്റ് 60 days എത്ര പേര് നമ്മുടെ ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, എത്ര പേരെ റിമൂവ് ചെയ്തിട്ടുണ്ട്, എത്ര പേര് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോയിട്ടുണ്ട് എന്ന കണക്ക് എല്ലാവർക്കും കാണാൻ പറ്റും എന്നതാണ് ഇപ്പോൾ വന്ന ഒരു അപ്ഡേറ്റ്. ഈ ഒരു അപ്ഡേറ്റ് മുന്നേ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പിന്നെ ഒരു അപ്ഡേറ്റ് കൂടി ഉണ്ടല്ലോ, മറന്നുപോയി. ആറാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാട്സപ്പിൽ നമുക്കറിയാം നമ്മൾ പ്രൊഫൈൽ ഫോട്ടോ ഇടും. ആ പ്രൊഫൈൽ ഫോട്ടോ ഇടുന്നതിന് പകരം നമുക്ക് ഇനി മുതൽ അവേറ്റർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആ അവേറ്റർ ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അതും ഇതുവരെ എനിക്കും കിട്ടിയിട്ടില്ല. അതിനിപ്പോൾ ഉടനെ ബീറ്റ വെർഷന് കിട്ടുന്ന ഒരു അപ്ഡേറ്റാണത്. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റാണ്. ഇനി നമ്മളിപ്പോൾ എത്ര പറഞ്ഞാൽ 6 അടുത്ത 7 അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും ഒരുപാട് പേർക്ക് ഇഷ്ടമാവുന്നൊരു അപ്ഡേറ്റാണ്. പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ വരാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു അപ്ഡേറ്റ് കൂടിയാണത്. എന്താണെന്ന് നോക്കാം. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ 7 അപ്ഡേറ്റിനെ കുറിച്ച്? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ കരുതുന്ന ഒരു അപ്ഡേറ്റ് കൂടിയാണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോണിൽ നമ്മൾ പല ആളുകളും ഒന്നിൽ കൂടുതൽ വാട്സപ്പ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ 2 ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ എങ്ങനെ, ഞാൻ 2 ഒരു ഫോണിലാണ് ഉപയോഗിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. അപ്പം അത് ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഫോണിലെ ഡ്യുവൽ വാട്സപ്പ് മോഡ് അല്ലെങ്കിൽ ഡ്യുവൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിളാക്കി ഞാൻ 2 ഉപയോഗിക്കുന്നത്. ഒന്നിലൊരു നമ്പറും മറ്റേതിൽ വേറൊരു നമ്പറും, ആ രീതിക്കാണ് ഉപയോഗിക്കുന്നത്. ഇനി മുതൽ എനിക്ക് അങ്ങനെ ഉപയോഗിക്കാതെ തന്നെ ഒറ്റ വാട്സപ്പ് ആപ്ലിക്കേഷനിൽ 2 എന്ന രീതിയിൽ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ്. ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. മൾട്ടിപ്പിൾ അക്കൗണ്ട് സ്വിച്ചിങ് എന്ന് പറയുന്നൊരു സംഭവം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ 2 ഒരു അക്കൗണ്ട് നമ്മൾ യൂസ് ചെയ്യൂലേ. ഇപ്പം നമ്മളിപ്പോൾ ഉദാഹരണം A2Z എന്ന് പറയുന്ന ഒരു അക്കൗണ്ടും LM2 എന്ന് പറയുന്ന അക്കൗണ്ടും ഉണ്ടെന്ന് വിചാരിച്ചോ. നമ്മളിപ്പോൾ A2Z അക്കൗണ്ട് ഉപയോഗിക്കുന്ന സെയിം ഇൻസ്റ്റയിൽ തന്നെ കുറച്ച് നേരം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ LM2 പോസ്റ്റ് ഉണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ LM2 അക്കൗണ്ട് സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കും. അതുപോലെ വാട്സപ്പിൽ ഇപ്പം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഇന്ന നമ്പർ ഉണ്ടെന്ന് വെച്ചാൽ ആ നമ്പറിൽ ഇപ്പം ഞാൻ സാധാരണ എനിക്ക് പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു നമ്പറുണ്ട്. ആ നമ്പറിൽ നിന്നല്ലാതെ ഇപ്പം എനിക്ക് എൻ്റെ ഗ്രൂപ്പിൻ്റെ വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു നമ്പർ എനിക്കുണ്ട്. ആ നമ്പറിൽ കയറിയിട്ട് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ആരൊക്കെ മെസ്സേജ് അയച്ചു എന്ന് നോക്കാൻ വേണ്ടി എനിക്ക് ആ നമ്പറിലോട്ട് സ്വിച്ച് ചെയ്യാം. ഇതാണ് വാട്സപ്പിൽ വരാൻ പോകുന്ന 7 അപ്ഡേറ്റ്. അപ്പം ഇത്രയും അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നീട് ഞാൻ ഒരു സോറി പറയുകയാണ് എല്ലാവരോട്, നമ്മൾ കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് ഈ വീഡിയോ വരാൻ ലേറ്റായത്. അപ്പം വീണ്ടും എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ.